നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നയനമനോഹര കാഴ്ചകളും ശ്രവണസുന്ദരങ്ങളായ ഈണങ്ങളും രുചികരമായ ഭക്ഷണവും നമ്മൾ ആസ്വദിക്കുന്നു. എല്ലാം ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ. ഈശ്വരനെ തിരിച്ചറിയുവാൻ വേണ്ടി ഇത്തരം ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ സാധ്യവുമല്ല. എന്നാൽ സകലതിനുമപ്പുറത്ത് അനിർവചനീയമായ ആനന്ദം നമുക്ക് നേടാനാകും ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളായ മനസ്സും ബുദ്ധിയും കൊണ്ട്. നിത്യമായ ജപം കൊണ്ടും ഉപവാസം കൊണ്ടും നമുക്കത് സാധിക്കും. സന്ധ്യാദീപത്തിൽ ആദ്യമായി കീർത്തനം. അനുപമയും ദയാദ്രയും മോക്ഷപ്രാപ്തി കൊണ്ടുള്ള ആനന്ദം നൽകുന്നവളുമാണ് അമ്മ. നിത്യദേവിമാരുടെ രൂപമാർന്ന സാക്ഷാൽ ലളിതാംബികാദേവി എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നു. ലളിതാ സഹസ്രനാമ വ്യാഖ്യാനവുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വരി നമഃ. ലളിതാ സഹസ്രനാമത്തിൽ 782 നാമമാണ് പരാകാശ എന്നുള്ളത്. ആകാശം
പരമമായിട്ടുള്ള ആകാശമായിട്ടുള്ളവരിലാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം. സാധാരണ ആകാശം നമ്മൾ എല്ലാവരും കാണുന്നതാണ്, അതിനൊരു അനന്തമാണ് ഈ ആകാശം. എങ്കിലും അത് നമുക്ക് സ്പർശിക്കാൻ കഴിയില്ലെങ്കിലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പഞ്ചഭൂതാത്മകമായ ആകാശമല്ലാതെ മറ്റൊരു ആകാശമുണ്ടെന്നും ബ്രഹ്മം തന്നെയാണ് അതിൻ്റെ സ്വരൂപമെന്നും പരമാത്മാവിന് ബ്രഹ്മത്തിന് മറ്റൊരു പേരാണ് ഖം അല്ലെങ്കിൽ ആകാശം എന്നും ശാക്തതന്ത്രങ്ങളിൽ പറയുന്നു. യസ്യ സാ പരമാദേവി ശക്തിരാകാശ സംസ്ഥിത എന്ന് ഇതിനെ ശാക്തതന്ത്രങ്ങളിൽ പറയുന്നു. ദേവി ആണ് എല്ലാത്തിൻ്റെയും ഉത്പത്തി സ്ഥാനം. ഈ പ്രപഞ്ചത്തിലുള്ള സകലമായ വസ്തുക്കളും ഉണ്ടായത് ദേവിയിൽ നിന്നാണ്. അതുകൊണ്ട് സർവാത്മികയാണ് ദേവി. കാണപ്പെടുന്നതെല്ലാം ദേവി തന്നെ, സർവത്തിനെയും നിയന്ത്രിക്കുന്നതും ദേവി തന്നെ, സർവനിയാമികയാണ് ദേവി. ദേവിയാണ് മഹേശ്വരി, ദേവിയാണ് ശക്തി, ദേവിയാണ് അനാദിയായിട്ടുള്ള പൊരുൾ. ദേവിക്ക് വ്യോമം, ആകാശം എന്ന് മറ്റൊരു പേരുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത്തം ഹി സാ ജഗതി യോനിഹി ഏകാ സർവാത്മിക സർവനിയാമിക സാ മഹേശ്വരി ശക്തിരനാദിസിദ്ധ വ്യോമാഭിധാനാതി വിരാജതീവ എന്ന്, വ്യോമം ആകാശമെന്നുള്ള പേരിൽ ദേവി വിരാജിക്കുന്നു എന്ന്. ഈ കാണുന്ന പഞ്ചഭൂതാത്മകമായ ആകാശത്തിൽ അപ്പുറമുള്ള ആകാശമാണ് ദേവി എന്ന് ശാക്തതന്ത്രങ്ങൾ പറയുന്നു. പരമേ വ്യോമൻ പ്രതിഷ്ഠിത, പരമാത്മാവിലാണ് ഈ ആകാശം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ പരമാത്മസ്വരൂപമാണ് ഈ ആകാശം എന്ന് നമ്മൾ ധരിക്കേണ്ടതാണ്. ശാസ്ത്രങ്ങളിൽ പരാകാശം എന്നുള്ളതിന് വേറെ വ്യാഖ്യാനങ്ങളും ഉണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സൂര്യചന്ദ്രാഗ്നി മണ്ഡലങ്ങൾ ഉണ്ടെന്നും ഹൃദയാകാശത്തിൽ സൂര്യനും ചന്ദ്രനും ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ടെന്നും അതിൻ്റെ നടുക്ക് അഗ്നിയുടെ സ്ഥാനമാണെന്നും അതിൻ്റെ മുകളിലാണ് പരാകാശം എന്നും പറയപ്പെടുന്നു. അതുപോലെ ചിലർ പറയുന്നു നെറ്റിയിൽ നിന്നും കപാലത്തിലേക്ക് ഉള്ള നാഡിയിൽ ആ ആകാശത്തിൽ ആദ്യത്തെ രണ്ടങ്കുലം അതാണ് പരാകാശം എന്നും ദ്വാദശാന്തം എന്നതിനെ വിളിക്കുമെന്നും ഒക്കെ പറയും. ഇങ്ങനെ ആകാശം എന്നുള്ളത് പുറത്തുള്ളത് എന്നൊരർത്ഥം, അതുപോലെ ബ്രഹ്മസ്വരൂപം എന്നൊരർത്ഥം, അതുപോലെ ഹൃദയാകാശത്തിൽ ഉള്ള ഒരു സ്ഥാനം എന്നർത്ഥം, അതുപോലെ നെറ്റിയിലുള്ള ദ്വാദശാന്തം അതിനെ പരാകാശം എന്ന് പറയും എന്നർത്ഥം. എന്തൊക്കെയായാലും കുറേ നാമങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവിയെ അല്ല ദർശിക്കേണ്ടത്, അകത്താണ് ദർശിക്കേണ്ടത്, ഈ പരാകാശത്തിലാണ് ദർശിക്കേണ്ടത്. അന്തർമുഖത്വം കൊണ്ടും തപസ്സുകൊണ്ടും ഉള്ളിലെ അകക്കണ്ണുകൊണ്ടുമാണ് ദർശിക്കേണ്ടത് എന്ന് പല രീതിയിൽ ലളിതാസഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നു. ഏതൊരുവൻ സ്വത്തുകൊണ്ടോ കുലമഹിമയാലോ പുണ്യകർമ്മങ്ങളാലോ യുവത്വം കൊണ്ടോ വിദ്യ ശക്തി ധനം എന്നിവയാലോ ചഞ്ചലപ്പെടാതെയും അഹങ്കാരിയോ ധിക്കാരിയോ ആകാതെ ഇരിക്കുന്നുവോ അവൻ്റെ അത്തരത്തിലുള്ള ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹമാണെന്ന ഓർമ്മപ്പെടുത്തൽ ഭാഗവതത്തിലൂടെ മാനവർക്ക് നൽകുന്നു. ഭാഗവത സാരാംശവുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 31-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം കേട്ടുവരുന്നത്. 31-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 30-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. 30-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ ശ്ലോകത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഭൂതൈഹി പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹി അബുധോസകൃത അഹം മമേത്യസൽഗ്രാഹ കരോതി കുമതിർമതിം. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അസൽ ഗ്രാഹ വേണ്ട അസത്തിനെ ഗ്രഹിച്ചുകൊണ്ട് കുമതിഹി കുൽസിതമായ ബുദ്ധിയോടുകൂടി അബുധ അജ്ഞാനിയായി ദേഹി ഈ ജീവൻ
പഞ്ചഭി ഭൂതൈഹി ആരബ്ധേ, പഞ്ചഭൂതങ്ങളാൽ ആരംഭിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ദേഹേ ശരീരത്തിൽ, അഹം മമ ഇതി ഞാൻ എന്നും എൻ്റെ എന്നുള്ള ബുദ്ധി വെച്ച മതിയും, ബുദ്ധിയെ വെച്ച് അസകൃത കരോതി, ആ ബുദ്ധിയെ അസകൃത കരോതി എപ്പോഴും ചെയ്യുന്നു. അപ്പം മൊത്തം പറയുമ്പം ഈ അസത്തിനെ ഗ്രഹിച്ച്, അസത്തെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, പ്രപഞ്ചം സത്യമാണെന്ന് ധരിച്ച് കുലസിത ബുദ്ധിയാവുന്നു, സദ്ബുദ്ധിയാവുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ പെടുന്ന ബുദ്ധി അത് കുമതിയാണ്. കുമതി കുലസിത ബുദ്ധിയായി അബുദ്ധ അജ്ഞാനിയായി ഈ ജീവൻ പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിൽ ഞാൻ എൻ്റെ ഞാൻ ഈ ശരീരം ആണെന്നുള്ള ബുദ്ധിയെ വയ്ക്കുന്നു, ശരീരസംബന്ധ വസ്തുവിഷയങ്ങളൊക്കെ എൻ്റെതാണെന്നുള്ള ബുദ്ധിയെ വയ്ക്കുന്നു. ഇത് രണ്ടും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ ശരീരം അല്ല, എൻ്റേതെന്ന് ഞാൻ അഭിമാനിക്കുന്നതൊന്നും എൻ്റെതല്ല. ഇതെങ്ങനെ ധരിക്കാം? സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ധരിക്കാൻ കഴിയും. എപ്പോൾ നമ്മളുടെ മനസ്സ് ശരീരത്തിൽ തന്നെ പെട്ടുകിടക്കുന്നോ അവിടെ ശരീരബോധം നമുക്കുള്ളൂ. നമ്മുടെ മനസ്സ് ശരീരത്തിൽ നിന്നും വേറിട്ട് വേറൊന്നിൽ തീർത്തും പെട്ട് നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ വിശപ്പ്, ദാഹം, ചൂട്, തണുപ്പ് ഇതൊന്നും നമ്മൾ അറിയാറില്ല. വലിയ സന്തോഷം വരുമ്പോൾ, വലിയ സങ്കടം വരുമ്പോഴൊന്നും ഈ ശരീര കാര്യങ്ങളെ, അതായത് വിശപ്പ്, ദാഹത്തിനൊന്നും അറിയാറില്ല നമ്മൾ, അല്ലെങ്കിൽ അധികം അറിയാറില്ല. അപ്പോൾ ആ ദൃഷ്ടാന്തം വെച്ച് ചിന്തിച്ചാൽ ശരീരം അല്ല ഞാൻ എന്നുള്ളത് ബോധ്യമാവാം. പിന്നെ പല രീതിയിൽ ചിന്തിക്കാം നമുക്ക്. ഇവിടെ ഈ മരണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ത് എന്നുള്ളത് മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, മരണം എന്ന് പറയുന്നത് എന്താ? ഇതിനെ അറിയുന്നതിനായി മനഃശാസ്ത്രജ്ഞന്മാർ മരണത്തെ അഭിമുഖീകരിച്ച് അത്ഭുതകരമായി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ആൾക്കാരുമായി സംവദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അവർക്കന്നുണ്ടായ അനുഭവങ്ങൾ ഗ്രന്ഥരൂപേണ പുറമെ വന്നിട്ടുണ്ട്. അനേകം ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ളതായി ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലും മറ്റ് ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനേകം പേർ ആ അനുഭവത്തെ പറയുന്നുണ്ട്. ആ മരണത്തിൻ്റെ വക്കിലെത്തി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടവർ, അവരുടെയൊക്കെ അനുഭവങ്ങളിൽ സമാനത ദർശിക്കാൻ കഴിയും നമുക്ക്. അവരൊക്കെ ഒരേപോലെ പറയുന്നത് ഈ മരിക്കുന്ന സമയത്ത്, മരിക്കുന്നത് വരെ വളരെയധികം വേദന ഞാൻ അനുഭവിക്കുന്നു, എന്നാൽ മരണം സംഭവിക്കുന്നതോടുകൂടി വേദനകളിൽ നിന്നൊക്കെയുള്ള വിമുക്തി, ആ വേദനകളൊക്കെ പോയി പരമമായ സുഖം, ആ ശരീരത്തിൽ നിന്ന് ഞാനങ്ങ് മാറുന്നു, എന്നിട്ട് ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിന്ന് എൻ്റെ ശരീരത്തെ നോക്കിക്കാണുന്നു. ഡോക്ടർമാരൊക്കെ ആ ശരീരത്തെ അവസാന ഘട്ടത്തിൽ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ കാണുന്നു. ഇത് ഇങ്ങനെ ഒരുവിധം എല്ലാവരും പറഞ്ഞ അനുഭവമാണ്. ബ്രയാൻ വീസിൻ്റെ പ്രസിദ്ധമായ വൺ സോൾ മെനി ലൈവ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരു അദ്ദേഹത്തിൻ്റെ കൊളീഗായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞ അനുഭവം. ആ ഡോക്ടറുടെ പേഷ്യൻ്റ് ഡയബറ്റിക് കോമയിലായി, ബോധം മുഴുവൻ പോയി, മരിക്കും എന്നുള്ള അവസ്ഥ, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ മരിക്കുക എന്നുള്ള അവസ്ഥയിൽ വന്നപ്പോൾ അവസാന ശ്രമങ്ങളൊക്കെ ഡോക്ടേഴ്സ് നടത്തിയിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടറുടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള പേന നിലത്ത് വീണിരുന്നു. അത് അദ്ദേഹം എടുത്ത് പോക്കറ്റിൽ നിന്ന് ഇടുകയും ചെയ്തിരുന്നു. ഈ സ്ത്രീ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് വന്നിട്ട് ഡോക്ടറോട് അനുഭവം പറയുകയാണ്. എനിക്കുണ്ടായ അനുഭവം, ഞാൻ ദാ ശരീരത്തിൽ നിന്ന് അങ്ങ് വേറിട്ട് അവിടെ തൊട്ടിയരികെ ഉണ്ടായിരുന്നൊരു മേശയിൽ ഇരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. നിങ്ങൾ എൻ്റെ ശരീരത്തിന് ചുറ്റും നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, ശരീരത്തെ ജീവിപ്പിക്കാനായിട്ട് പലതും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിച്ചു. പക്ഷേ ആ സ്ത്രീ ആ സമയത്ത് അവിടെ സംഭവിച്ച സംസാരങ്ങൾ, സംഭാഷണങ്ങൾ ഓരോന്നെടുത്തു പറഞ്ഞു. ഏറ്റവും അവസാനം അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള ഒരു പേന നിലത്ത് വീഴുകയും ആ പേന അങ്ങ് പോക്കറ്റിൽ തന്നെ എടുത്തു വയ്ക്കുകയും ചെയ്തിരുന്നില്ലേ ആ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ വിസ്മിതനായി നേരെ സൈക്യാട്രിസ്റ്റായ ബ്രയാൻ വീസിൻ്റെ അരികെ വന്നിട്ട് ഈ അനുഭവം പങ്കുവച്ചു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ശരീരത്തിൽ നിന്നും തീർത്തും ഭിന്നമാണ് ആത്മബോധം, ആത്മചൈതന്യം എന്നതിനെയാണ് നമ്മളും അറിയുക. ശരീരത്തിൽ ആത്മബുദ്ധി വയ്ക്കുമ്പോൾ മാത്രമേ ശരീരം നമ്മെ ബാധിക്കുന്നുള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം. ഇനിയും
ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ. ഭഗവാനെ കാണുക എന്ന ഉത്കടമായ ആഗ്രഹത്തിൽ അമ്പാടിയിലെത്തുന്ന അക്രൂരൻ ഭഗവാന്റെ കാലടികൾ പതിഞ്ഞ മണ്ണിൽ തൊട്ടുവന്ദിച്ച് ഇപ്രകാരമാണ് ചിന്തിച്ചത്: ദാനമോ യജ്ഞമോ തീർത്ഥാടനമോ ഏത് പുണ്യത്താലാണ് ഭഗവാന്റെ ദർശനഭാഗ്യത്തിന് തനിക്ക് അവസരമുണ്ടായത്? ഈശ്വരനിൽ പരമപ്രേമമാകുന്ന ഭക്തിയാണിത്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയം. ലലാമാഞ്ചിതസ്നിഗ്ധഫാലേന്ദുഭാഗാം ലസന്നീരജോത്ഫുല്ല കൽഹാര സംസ്ഥാം ലലാടേ ക്ഷണാർദ്ധാംഗലഗ്നോജ്വലാംഗീം പരം ധാമരൂപാം ഭജേ പാണ്ഡ്യബാലാം. ലലാമാഞ്ചിതസ്നിഗ്ധഫാലേന്ദുഭാഗാം, ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടം, അഷ്ടമീചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിത എന്നാണ് ആ നെറ്റിത്തടത്തെ പറ്റിയിട്ട് ലളിതാ സഹസ്രനാമകാരൻ വർണ്ണിച്ചിട്ടുള്ളത്. അവിടെയും നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അഗസ്ത്യരോടാണ് ഹയഗ്രീവൻ ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുന്നത്. അഗസ്ത്യർക്കാണ് ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുന്നത്. അതേ അഗസ്ത്യൻ തന്നെയാണ് ഈ യോഗമീനാക്ഷി സ്തോത്രം എഴുതിയിട്ടുള്ളതും എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഒന്ന് ഓർക്കേണ്ടതാണ്. ഈ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടം, ആ അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടത്തെ ഹൃദ്യമായിട്ടുള്ള നെറ്റിത്തടം, ആ നെറ്റിത്തടത്തെ തൊടുകുറി തിലകക്കുറി ശോഭിപ്പിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടം, അതിൽ ഒരു തിലകക്കുറി. ചന്ദ്രനുമായിട്ടാണ് നെറ്റിത്തടത്തെ ഉപമിക്കുന്നത്. ചന്ദ്രനിലുള്ള കളങ്കത്തെ അവിടെ ദേവിയുടെ തൊടുകുറിയുമായിട്ടും കാണുന്നു. ചന്ദ്രനകത്ത് ഉള്ള കളങ്കത്തെ ചിലർ പേടമാൻ കുഞ്ഞായിട്ടും കാണും. നമ്മളൊരു നാടകഗാനം കേട്ടത് ഓർമ്മയുണ്ടാവും, ആ അമ്പിളി അമ്മാമ താമര കുമ്പിളിലെന്തുണ്ട് പേടിച്ചിരിപ്പാണോ മടിയിൽ, പേടമാൻ കുഞ്ഞില്ലേ മടിയിൽ പേടിച്ചിരിപ്പാണോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പേടമാൻ കുഞ്ഞിനെ പേടിച്ചിരിക്കുന്നതായിട്ടാണ് കവി വർണ്ണിക്കുന്നതെങ്കിൽ, ഇവിടെ അവ പേടിച്ചിരിക്കുന്നതായിട്ടോ കളങ്കമായിട്ടോ അല്ല കവി വർണ്ണിക്കുന്നത്. ഭൂഷണമായിട്ടാണ് ആ കളങ്കത്തെ, ചന്ദ്രനെ ശോഭിപ്പിക്കുന്നതാണ് ചന്ദ്രനിലെ ആ മാനിൻ്റെ ഭാഗം അല്ലെങ്കിൽ കളങ്കം എന്ന് ചില കവികൾ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ കളങ്കം ദേവിയുടെ തൊടുകുറിയായിട്ട് ശോഭിക്കുന്നു. ലലാമാഞ്ചിത സ്നിഗ്ധ ഫലേന്ദുഭാഗം, അതിമനോഹരമായിട്ട് തൊടുകുറികളാൽ ശോഭിക്കുന്ന ഹൃദ്യമായ ഫാലഭാഗത്തോടു കൂടിയവൾ, അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടം. ലസന്നീരജോത്ഫുല്ല കൽഹാര സംസ്ഥാം, ദേവി ഇരിക്കുന്നത് വിടർന്ന ഒരു താമരപ്പൂവിനകത്താണ്. ലസന്നീരജോത്ഫുല്ല കൽഹാര സംസ്ഥാം, വിടർന്ന ഒരു താമരയുടെ അകത്താണ് ദേവി ഇരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു യുക്തിവാദി ചില ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടു. താമരയുടെ മുകളിൽ ആർക്കെങ്കിലും കയറി ഇരിക്കാൻ പറ്റുമോ? സർ, ഞങ്ങൾക്ക് അത്രയും ബോധമില്ല എന്നാണോ താങ്കൾ ധരിക്കുന്നത്? താമരയുടെ മുകളിൽ ഒരാൾക്കും കയറി നിൽക്കാൻ പറ്റില്ല എന്നറിയാത്തവരാണ് ഞങ്ങളെന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ? അങ്ങനെ ധരിക്കാൻ വഴിയില്ലല്ലോ. ഒരു കാലഘട്ടത്തിലും ഒരാളും അങ്ങനെ ധരിക്കാൻ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ കാവ്യബിംബങ്ങളാണ്. കവിയായ അങ്ങേക്ക് കവിതകളിലൂടെ കാവ്യബിംബങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന അങ്ങേക്ക് കാവ്യബിംബങ്ങളെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങ് വാസ്തവത്തിൽ എഴുതിയത് കവിതകൾ തന്നെയാണോ എന്നുള്ളത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇതൊക്കെ കാവ്യമൊഴിയാണ്, കവിയുടെ മൊഴിയാണ്. താമരയുടെ മുകളിൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല എന്നും താമരയുടെ മുകളിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല എന്നും മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള കോമൺ സെൻസ് പുരാണ ഇതിഹാസങ്ങൾ രചിച്ച മനീഷികളായ മഹർഷീശ്വരന്മാർക്കില്ല എന്ന് ധരിക്കുന്നിടത്തല്ലേ പ്രശ്നം. അതുകൊണ്ട് താമരയുടെ മുകളിലൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു, പക്ഷേ വിടർന്ന താമരപ്പൂവിലാണ് ദേവി ഇരിക്കുന്നത്. താമരയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോൾ വിടരുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂമ്പുകയും ചെയ്യുന്ന താമര. സൂര്യൻ അറിവിൻ്റെ പ്രതീകമാണ്, ബോധത്തിൻ്റെ പ്രതീകമാണ്. ബോധമുദിക്കുമ്പോൾ അല്ലെങ്കിൽ അറിവുദിക്കുമ്പോൾ, ബോധമുദിക്കുമ്പോൾ വിടരുന്ന താമര, ബോധമില്ലാതെയാകുമ്പോൾ കൂമ്പുന്ന താമര, അറിവിനനുസരിച്ച് വികസിക്കുകയും അറിവില്ലായ്മയ്ക്കനുസരിച്ച് ചുരുങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അഹംബോധത്തെയാണ് താമര എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ താമര ലസന്നീരജോത്ഫുല്ല കൽഹാര സംസ്ഥാം, ഉത്ഫുല്ലമായത് മുഴുവനും വിടർന്ന് നിൽക്കുകയാണ്,
പൂർണ്ണ ബോധവികാസം പ്രാപിച്ചിരിക്കുന്നു. ആർക്കാണോ പൂർണ്ണ ബോധവികാസമുണ്ടായിട്ടുള്ളത്, ആരുടെ ബോധത്താമരയാണോ വിടർന്നിട്ടുള്ളത്, അതിൻ്റെ നടുക്കാണ് ദേവി ഇരിക്കുന്നത്. അപ്പോൾ ദേവി പൂർണ്ണബോധവികാസം പ്രാപിച്ചവരുടെ ബോധമണ്ഡലത്തിൽ വിരാജിക്കുന്നവളാണ് എന്നർത്ഥം. പൂരം നടക്കുന്ന അപൂർവം ശാസ്താ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശാസ്താ ക്ഷേത്രം. തൃശൂർ പൂരത്തിനാണ് ഖ്യാതിയെങ്കിലും പൂരങ്ങളുടെ പൂരമായാണ് ആറാട്ടുപുഴ പൂരത്തെ വിശേഷിപ്പിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം അറ്റ് അമൃത ടി വി ഡോട്ട് കോം. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.